കൊണ്ടോ അവിടെയും കുട്ടികളുടെ എണ്ണം കുറവാണ്. മൂന്നാമത്തത് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇപ്പം ചില ഇപ്പം എൻ്റെ അമ്മയ്ക്ക് 10 കുട്ടികളുണ്ട്, 2 കുട്ടികൾ സർവൈവ് ചെയ്തില്ല. അപ്പം ഏതാണ്ട് 20% കുട്ടികൾ സർവൈവ് ചെയ്ത്, അത് ആ കാലത്ത് ആവറേജ് ആയിരുന്നു ഈ 20%. ഇപ്പോഴും അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ നോക്കിയാൽ അവിടെ എല്ലാം ഇപ്പോഴും കുട്ടികളുടെ എണ്ണം ഈ TFR എന്ന് പറയുന്നത് 5 ഉം 6 ഉം ഒക്കെയാണ്. പക്ഷേ ഇന്ന് കേരളത്തിലെ 1000-ൽ 10 താഴെയാണ്. അതായത് 20 ശതമാനത്തിൻ്റെ താഴേക്ക് സർവൈവ് ചെയ്യാതെ വരുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ എണ്ണം പിന്നെയും കുറയും. അതായത് നമ്മൾ പിന്നെ ഈ ഹെൽത്തിനെതിരെ ഹെഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം, എന്നാൽ നിങ്ങൾക്ക് $500 തരാമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും ഉണ്ടാവില്ല. അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ഇതിനൊരു സൊല്യൂഷനായിട്ട് ലോകം ഇതുവരെ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല. പക്ഷേ കുട്ടികളുടെ ഈ ഒരു വിഷയം ഇപ്പോൾ നമ്മളുടെ ഈ ഒഴുക്കിൻ്റെ ഒരു പുൾ ഫാക്ടർ അല്ല, ഒരു റിയാലിറ്റി അതാണ്. അതായത് വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം ഇമിഗ്രേഷനെ തടയാനുള്ള ശ്രമം നടത്തുന്ന അതേസമയം തന്നെ അവർക്ക് ആളുകൾ വേണം തന്നെ. അപ്പോൾ ആ റിയലൈസേഷൻ കൂടുതൽ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് കോൺഷ്യസ് ആയിട്ട് മറ്റുള്ള നാടുകളിൽ നിന്ന് ആളുകളെ ആകർഷിക്കുക എന്നൊരു പോളിസി തന്നെ ഉണ്ടാക്കേണ്ടി വരും. ഒരു പരിധിവരെ കേരളത്തിന് പോലും കുറച്ച് കഴിയുമ്പോൾ ആ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. അതുപോലെ ഈയിടെ മാതൃഭൂമി ലിറ്ററി ഫെസ്റ്റിവലില് 4th വ്യവസായ വിപ്ലവം നമ്മളെ കടന്നുപോയി, പക്ഷെ നമ്മളത് അറിഞ്ഞില്ല എന്ന രീതിയിൽ ഒരു പരാമർശം വന്നു. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമ്മളത് അറിയാതെ പോയി എന്നുള്ളത് എന്താണ് ഉദ്ദേശിച്ചത്? 4th വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഡ്രോൺസ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ, അതിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു കുതിച്ചു കയറ്റം അതാണ്. അത് 2010 ശേഷം സംഭവിച്ചൊരു കാര്യമാണ്. 1st വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് ഒരു 1850 ശേഷം ഉണ്ടായ സ്റ്റീം എഞ്ചിനൊക്കെ ഉണ്ടാക്കിയത്. 2nd വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് പിന്നെ ടെലിഗ്രാഫും ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങും. 3rd കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഉൾപ്പെടെ. അതങ്ങനെയാണ് 3 വ്യവസായ വിപ്ലവം. 4th വ്യവസായ വിപ്ലവം ഈ AI പോലെയുള്ള ഇതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, AI തൊഴിലുകൾ വ്യാപകമായി ഇല്ലാതാക്കുമെന്നൊരു ഒരു ചിന്ത ആളുകളിലുണ്ടായി. അപ്പോൾ അതിനെ ചൊല്ലിയിട്ടായിരുന്നു ഇങ്ങനെ ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം ഉണ്ടായിരുന്നു, 46% തൊഴിലുകൾ ഇല്ലാതാകും. അപ്പോൾ അതെങ്ങനെ ഇനി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും? വേൾഡ് എക്കണോമിക് ഫോറം നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്ന തൊഴിലുകൾ, അപ്പോൾ അതിനെ എങ്ങനെ പിടിച്ചെടുക്കാം? ആ ഈ തരത്തിലുള്ള ഗവേഷണങ്ങളായിരുന്നു നമ്മൾ ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ദുബായ് ഇതിലൊരു വേൾഡ് ലീഡറാണ്. അപ്പോൾ അവർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 2017 തന്നെ ഒരു മിനിസ്ട്രി ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതെ ഉണ്ടാക്കി. അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ആ തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവർ ഈ 4th വ്യവസായ വിപ്ലവത്തെ നേരിട്ടത്. പക്ഷെ നമ്മൾ ആ സ്റ്റെപ്പുകളൊന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിപ്പോഴും, ഞാൻ പറഞ്ഞ പോലെ, കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന പ്രീ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലെ കൺസ്ട്രക്ഷൻ അതെ രീതികളാണ്. കൃഷിയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 100 വർഷം പഴയ തരത്തിലാണ് കൃഷികൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആ 4th വ്യവസായ വിപ്ലവം മാത്രമല്ല, പലപ്പോഴും 1-2 വ്യവസായ വിപ്ലവങ്ങൾ നമ്മൾ കടന്നു പോയതായിട്ട് എനിക്കൊരു തോന്നലുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്, പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഈ 4th വ്യവസായ വിപ്ലവം കഴിഞ്ഞ് 5th വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞാൽ മാനുഷിക മുഖമുള്ള 4th വ്യവസായ വിപ്ലവത്തിനാണ് 5th വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയെ നിലനിർത്തി ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള തരത്തിലേക്കാണ് ഈ 5th വ്യവസായ വിപ്ലവം വരുന്നത്. അതിനെങ്കിലും നമ്മളിപ്പോൾ ഇപ്പോഴേ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ChatGPT എല്ലാം, അത് ആ സാങ്കേതിക വിദ്യ നമ്മളെങ്ങനെ മാസ്റ്റർ ചെയ്തിട്ട് നമ്മളുടെ തൊഴിൽ ശക്തിയെ അതുപയോഗിച്ച് കൂടുതൽ പ്രൊജക്ട് ചെയ്യാമെന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച സമയത്ത് നമ്മൾ AI കുറിച്ച് സംസാരിച്ചു. ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് അതിലുണ്ടായ മാറ്റം, ഞാൻ വന്നപ്പോൾ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഇല്ലാതാവുന്ന രീതിയിൽ AIക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ChatGPT വന്നു. അപ്പം ശരിക്കും പറഞ്ഞാല് എഴുത്ത് തൊഴിലാക്കിയിരിക്കുന്ന സ്റ്റെനോഗ്രാഫി അങ്ങനത്തെ പല പ്രൊഫഷണലുകളും ഇല്ലാതായി പോകാൻ പോവുകയാണ്. ഇതിനെ ആ പ്രൊഫഷണലിൽ ഇരിക്കുന്നവരെ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്യാൻ ശ്രമിക്കേണ്ടത്? 2015 തൊട്ട് ഈ 4th വ്യവസായ വിപ്ലവം, നിർമ്മിത ബുദ്ധി എന്നുള്ള കാര്യങ്ങളെ പറ്റി സ്ഥിരമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ ആ കാലത്തെല്ലാം ആളുകൾ പൊതുവെ പറഞ്ഞിരുന്നു, അതായത്
എന്തൊക്കെ പോയാലും ക്രിയേറ്റിവിറ്റിയുടെ ഫീൽഡിൽ നിർമ്മിത ബുദ്ധിക്ക് യാതൊരു ചാൻസും ഇല്ല. മറ്റുള്ളതൊക്കെ അക്കൗണ്ടിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം അതിന് നേരെ തിരിച്ചാണ്, ഈ അക്കൗണ്ടിങ്ങിലൊന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ ക്രിയേറ്റിവിറ്റിയുടെ ഫീൽഡാണ് അവർ കയറിയിരിക്കുന്നത്. ഞാൻ ഈ ചാറ്റ് ജി പി ടി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത് ഈ ആറാം തമ്പുരാൻ ഒരു രണ്ടാം ഭാഗം സ്ക്രിപ്റ്റ് പറയാണ്. അപ്പൊ ചാറ്റ് ജി പി ടിക്ക് ഒരു മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. പുള്ളി ആറാം തമ്പുരാൻ ഒരു ഗ്രാൻഡ് സൺ ഉണ്ടായിരുന്നു, ആ ഗ്രാൻഡ് സൺ അപ്പൂപ്പിനെ പറ്റി കേൾക്കുന്നു. അപ്പൊ അപ്പൂപ്പിന്റെ ലൈഫിനെ പറ്റി പഠിക്കുമ്പോൾ വളരെ യൂണീക് ആയിട്ടുള്ള ഒരു കാര്യം അതിനെ പറ്റി മനസ്സിലാക്കുന്നു എന്നുള്ള തരത്തിൽ അൺറാവൽ ചെയ്തു വരുന്ന ഒരു ഒരു സ്റ്റോറി ഇങ്ങോട്ട് തന്നു. അപ്പോ അപ്പൊ ഈ ക്രിയേറ്റിവിറ്റിയുടെ അത് പോവാണ്, അതൊക്കെ പോവാണ്. ഞാനും ചാറ്റ് ജി പി ടി അറിഞ്ഞ സമയത്ത് ആദ്യം ചെയ്തതാണ്, നേരെ അതിനകത്ത് കയറിയിട്ട് പിന്നെ ഡിസബിലിറ്റിയെ കുറിച്ച് ഒരു 10 മിനിറ്റ്സിന്റെ ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റാണ് ചോദിച്ചത്. വളരെ കറക്റ്റായിട്ടൊരു സ്ക്രിപ്റ്റ്, കറക്റ്റ് ആയിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് തന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സമൂഹം മൊത്തം പേടിക്കണം എന്നുള്ളതല്ല. അപ്പൊ നമുക്കൊരു ടൂൾ നമ്മുടെ അടുത്തുണ്ട്, ആ ടൂളിനെ നമുക്ക് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം. സ്ക്രിപ്റ്റ് നമുക്ക് സൗകര്യത്തിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാമല്ലോ. നമുക്ക് അവിടെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണോ അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ കാര്യം വളരെ എളുപ്പമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറയായിരുന്നു, സ്ക്രിപ്റ്റ്, വോയിസ് ഓവർ തുടങ്ങിയ എല്ലാ എലമെൻസും നമുക്ക് ഈ ചാറ്റ് ജി പി ടി അല്ല പല പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ ആയിരിക്കും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. മാർക്കറ്റിംഗ് എന്നുള്ള ഇത് ചാറ്റ് ജി പി ടി നമുക്ക് തരും. അപ്പോൾ എവിടെയാണോ നമുക്കൊരു ഹ്യൂമൻ എലമെൻറ്റ് ബാക്കിയുള്ളത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ എബോവിൽ നിന്നിട്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും. അപ്പോൾ എൻ്റെ ഒരു കൊളീഗ് അക്കൗണ്ടൻ്റ് ഉണ്ട്, അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അക്കൗണ്ടൻസ് വിൽ നോട്ട്